തക്ബീർ ധ്വനികളുമായി ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് അറഫയിൽ സംഗമിക്കും. ഹജ്ജിന്റെ സുപ്രധാനമായ അറഫ സംഗമം ഇന്നാണ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നാളെയാണ് അറഫ സംഗമം. ഇന്നലെ മിനായിൽ തങ്ങിയ ഹജിമാർ ഇന്ന് അറഫയിൽ സംഗമിക്കുന്നു. ഇന്നലെ മുഴുവൻ ജബൽ റഹ്മയിൽ പ്രാർത്ഥനയിലായിരുന്നു അവർ. അറഫയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് മുസ്ദലിഫ. നാളെ മിനായിലേക്ക് തിരിക്കും. നാളെയാണ് സൗദിയിൽ വലിയ പെരുന്നാൾ. അറഫയാണ് ഹജ്ജിന്റെ കാതൽ. ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. പാപങ്ങളാൽ കറുത്തിരുണ്ടു പോയ ഹൃദയങ്ങൾക്ക് കുറ്റങ്ങൾ ഏറ്റുപറയാനും സർവനാഥന്റെ മുമ്പിൽ കുമ്പസരിക്കാനുമുള്ള അവസരം. വിശ്വാസികൾ അറഫയിലെത്തി സ്വന്തം ശരീരം പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത് സ്വയം ശുദ്ധീകരിക്കുന്നു. മനുഷ്യ തലമുറയുടെ സംഗമങ്ങളുടെ കേന്ദ്രസ്ഥാനം കൂടിയാണ് അറഫ. പ്രഥമ മനുഷ്യനായ ആദം നബിയിൽ തുടങ്ങി ഭൂതവും വർത്തമാനവും ഭാവിയും സമ്മേളിക്കുന്ന മഹത്വമാണ് അറഫ. മനുഷ്യരാശിയുടെ മുഴുവൻ തലമുറകളുടെയും നിശ്വാസത്തിന്റെ കൂടിച്ചേരലാണത്. അറഫയിലെ മനുഷ്യ സംഗമത്തിന് ഒരു കഥ പറയാനുണ്ട്. മനുഷ്യ വേദനയുടെയും അവകാശ നിഷേധത്തിൻ്റെയും കഥ. അറഫ വിശ്വാസികൾക്ക് നൽകുന്നത് അറിവും തിരിച്ചറിവും, സ്വന്തത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള തിരിച്ചറിവ്. അറഫയുടെ സന്ദേശം വിമോചനമാണ്. This news by Jayanadam Desk. News sponsored by Al Razi Kasaragod.